അധ്യക്ഷനും ആയിക്കൊണ്ടാണ് ഞാനത് ഉദ്ഘാടനം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞുബാബ സാഹിബ് സ്വാഗതം പറഞ്ഞു. പിന്നെ ആനപ്പടിക്കൽ മൊയ്തീൻകുട്ടി മാഷും അവർ വന്ന് മണ്ഡലത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം നന്ദി പറഞ്ഞുകൊണ്ട് ആണ് ആ സ്കൂൾ ആരംഭിച്ചത്. ഹൈസ്കൂൾ ആയ സമയത്ത് 8 ബാച്ച് തുടക്കത്തിൽ. പിന്നെ അങ്ങനെ ബാച്ചുകൾ കൂടി 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 വന്നു. 91, 92 പ്ലസ് ടു അംഗീകരിച്ചു പറഞ്ഞു. പ്ലസ് ടു അത് അന്നത്തെ ഇടതുപക്ഷ സർക്കാർ നമുക്ക് പ്ലസ് ടു അനുവദിച്ചത്. പ്ലസ് ടു അന്ന് ഒരു ബാച്ച് മാത്രം അനുവദിച്ചിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ റവന്യൂ ജില്ലയ്ക്ക് 2 ബാച്ച് കൊടുക്കുന്ന കാലഘട്ടമായിരുന്നു. പ്ലസ് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ രണ്ടത്താണി, സ്വാഗതമാട്, കഞ്ഞിപ്പുര, വെട്ടിച്ചിറ, ചെട്ടിയങ്ങണറ, വൈരത്തൂര്, തലക്കടത്തൂര് പിന്നെ ഭാഗങ്ങളിൽ നിന്ന്. സ്കൂളിന്റെ ആരംഭകാലത്ത് ശ്രീ കെ മുഹമ്മദ് കുട്ടിയായിരുന്നു പ്രധാന അധ്യാപകൻ. ബാലാരിഷ്ടുകൾ ഏറെയുണ്ടായിരുന്നെങ്കിലും ഈ പ്രദേശത്തിന് ഈ സ്കൂൾ ഒരാവശ്യമായിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അക്ഷരത്തിന്റെ മഹിമയിലൂടെ ഈ നാട്ടുകാർ മനസ്സിലാക്കാൻ തുടങ്ങി. അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരും മാനേജ്മെന്റും ചേർന്ന് ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കായി പരിശ്രമിച്ചു. വളർച്ചയുടെ ഈ കാലഘട്ടത്തിൽ ഈ വിദ്യാലയത്തിൽ വന്ന് ഈ സ്ഥാപനത്തിന്റെ എല്ലാ വളർച്ചയിലും ഭാഗവാക്കായി ഇന്ന് ഈ സ്ഥാപനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വാദരണീയനായ ശ്രീ ഫിലോസ് മാസ്റ്റർ തൻ്റെ കർമ്മമണ്ഡലത്തിൻ്റെ ആദ്യ ഭാഗത്തെ ഓർക്കുന്നു. 1976 MSMEIM UPS കല്ലിങ്ങൽപ്പറമ്പ എന്ന പേരിൽ ഈ സ്ഥാപനം ആരംഭിച്ചത്. 1981 പ്രൈമറി വിഭാഗത്തിലൊരു അധ്യാപകനായിട്ട് ഈ സ്ഥാപനത്തിൽ ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. ഏകദേശം 17-18 അധ്യാപകർ, 500-ൽ താഴെ കുട്ടികൾ, പിന്നെ തികച്ചും ഗ്രാമാന്തരീക്ഷമാണ്. വികസനം എത്തി നോക്കിയിട്ടില്ല. ഈ സ്ഥാപനത്തിലേക്ക് വരണമെങ്കിൽ കരിങ്ങാത്തുണ്ടിൽ ബസ് ഇറങ്ങിയിട്ട് നടന്ന് വരണം. കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഇടയിൽ പഠനത്തിനൊരു ഗൗരവം കൊടുക്കുന്ന ഒരവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ പഠിച്ചിട്ട് എന്ന് ചിന്തിക്കുന്ന ഒരു സാമൂഹ്യം കിട്ടുന്നത്. പക്ഷേ എങ്കിൽ തന്നെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ അനുഭവത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ളൊരു ബന്ധം, കുട്ടികൾ അധ്യാപകനോടുള്ളൊരു സ്നേഹം, അവരുടെ ബഹുമാനം, അതേപോലെ സമൂഹത്തിലെ രക്ഷിതാക്കളിലെ നാട്ടുകാരുടെ ഇടയിൽ അധ്യാപകർക്കുള്ള അംഗീകാരം, അതിൽ ചെറിയൊരു യൂണിറ്റ് ആണെങ്കിലും അന്നത്തെ അധ്യാപകരുടെ ഇടയിലുള്ള ഒരു ഐക്യം, ഒരു കുടുംബാന്തരീക്ഷം, അതൊക്കെ ഇപ്പോൾ നമ്മൾ നമുക്ക് എടുത്തു പറയേണ്ട ചില പ്രത്യേകത. അന്നത്തെ ഇവിടുത്തെ ഒരു സാഹചര്യം. 7-ാം തരം വരെ പഠിച്ച് ജയിക്കുന്ന ഇന്നാട്ടുകാരായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം വീണ്ടും പ്രശ്നമായി. ഇവിടെ പഠിച്ചു ജയിച്ചവരിൽ 10-15% വിദ്യാർത്ഥികൾ മാത്രമാണ് ഉപരിപഠനം നടത്തിയിരുന്നത്. ഈ സാഹചര്യം ഉൾക്കൊണ്ട് മെച്ചപ്പെട്ട പഠന സൗകര്യം വിദ്യാർത്ഥികൾക്ക് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള മാനേജ്മെന്റിന്റെ പരിശ്രമ ഫലവത്തായി 1983 മൊയ്തീൻ സാഹിബ് അപ്പർ പ്രൈമറി സ്കൂൾ മൊയ്തീൻ സാഹിബ് ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടു. ഇവിടെ നിന്നങ്ങോട്ട് സ്ഥാപനത്തിന്റെ ജൈത്രയാത്ര തുടങ്ങുകയായിരുന്നു. കല്ലിങ്ങൽപ്പറമ്പ് മൊയ്തീൻ സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ അമരക്കാരനായി വരമ്പനാല സ്വദേശിയും പ്രസിദ്ധമായ ഫറൂഖ് ഹൈസ്കൂളിലെ അധ്യാപകനുമായിരുന്ന വി ടി മുഹമ്മദ് കുട്ടി മാസ്റ്റർ ചാർജെടുത്തു. ദീർഘദർശിയും കാര്യപ്രാപ്തനുമായിരുന്ന മുഹമ്മദ് കുട്ടി മാസ്റ്റർ അക്കാലഘട്ടത്തെ ഇങ്ങനെ ഓർക്കുന്നു. ഞാൻ 65 മുതൽക്ക് ഫാറൂഖ് ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു. ഒരു June 18 17 അവിടുന്ന് റിലീവ് ചെയ്ത് June 18 June 18 ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് ഒരു ശനിയാഴ്ചയായിരുന്നു. ഞാൻ ജോയിൻ ചെയ്ത് ഇപ്പോഴുള്ള സ്കൂളിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അന്ന് ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുന്നിടത്തുള്ള ഒരു ഷെഡ് പോലത്തെ, അന്നത്തെ ആ പഴയ ബിൽഡിങ്ങിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഒക്കെ നടത്തിയിരുന്ന ആദ്യ ഭാഗം അവിടെ, അത് ആ ദാമോദരൻ്റെ കച്ചവടം ഉണ്ടായിരുന്നു, ചായ കച്ചവടം ഉണ്ടായിട്ടുണ്ട്. അപ്പുറത്തെ ചെറിയ റൂം
ചെറിയ റൂം, ആ റൂമിലാണ് സ്റ്റാഫ് റൂമും ലാബും ഗെയിംസ് റൂമും. അന്ന് സർക്കാർ നിർദ്ദേശിച്ച ഒരു യൂണിഫോം ഉണ്ടായിരുന്നു, അതായത് ക്രീം, പെൺകുട്ടികൾക്ക് പച്ചപാവാടയും ക്രീം ബ്ലൗസും, ആൺകുട്ടികൾക്ക് വെളുത്ത തുണി എടുക്കണ വെള്ള തുണി, പിന്നെ പാന്റിന് പ്രത്യേക കളർന്നില്ല, ഷർട്ട് ക്രീം കളർന്ന്. സ്ഥാപനത്തിന്റെ വളർച്ചയുടെ ഈ സുപ്രധാന ഘട്ടത്തെ മാനേജർ ഇങ്ങനെ നോക്കിക്കാണുന്നു. മലപ്പുറം ജില്ലയിലെ വളരെ പിന്നോക്കമായ ഈ പ്രദേശത്ത് 1976 സ്ഥാപിതമായ MSM ഹയർ സെക്കൻഡറി സ്കൂൾ 5000 വിദ്യാർത്ഥികളും 200 അധ്യാപികരും അധ്യാപകന്മാരും വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഈ സ്കൂൾ, അത്യാവശ്യം നല്ല റിസൾട്ടും ഉണ്ട്. ഭാവിയിൽ വെക്കേഷൻ ഹയർ സെക്കൻഡറി അതുപോലെ മറ്റ് സംരംഭങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ വളരെയധികം പ്രവർത്തിച്ച അധ്യാപകന്മാരെയും അധ്യാപികമാരെയും പുറമെ നാട്ടുകാരെയും എല്ലാ സഹകരണവും വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഭാവിയിൽ നല്ല ഒരു സഹകരണവും മാനേജ്മെൻറ്റ് ഭാഗത്തും എല്ലാവർക്കും ഉണ്ടാകുമെന്നും. 1985 ഈ വിദ്യാലയത്തിൽ നിന്ന് ആദ്യ SSLC ബാച്ച് പരീക്ഷ എഴുതി. ഇതിനുശേഷം അച്ചടക്കത്തിലും പഠനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്ഥാപനം മുന്നോട്ട് നീങ്ങി. ഫസ്റ്റ് ബാച്ച് 86 തോന്നുന്നു, 83 86 ഫസ്റ്റ് ബാച്ചിൽ അന്നേത്തരം 30 കുട്ടികൾ, 33 കുട്ടികളാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു കുറച്ച് ഫസ്റ്റ് റിസൾട്ട് ഒന്നും നന്നാക്കാതിരുന്നാലും നമുക്ക് പ്രയാസമാണ്. അതുകൊണ്ട് പിന്നെ കൽപ്പന അവിടെ വളരെ മോശം റിസൾട്ടായതുകൊണ്ട് വല്ലാതൊന്നും നമുക്ക് അധ്വാനിക്കേണ്ടില്ല. എന്നാലും സാമാന്യം നമ്മൾ ഫസ്റ്റ് ബാച്ച് എന്നാൽ നമുക്ക് വളരെ മോശമാവാത്ത രീതിയിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കണം, അതിനെ പറ്റുന്ന രീതിയിൽ കുറച്ച് കുട്ടികളൊക്കെ നന്നായിട്ടൊക്കെ ശരിയാക്കി എടുത്തായിരുന്നു. അന്നത്തെ ബാച്ചാണ് ഇപ്പോൾ ഡോക്ടർ ഗോപാലകൃഷ്ണൻ, പിന്നെ ഒരു രവീന്ദ്രൻ തന്നെ അന്ന് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. മികവും കഴിവും മുഖമുദ്രയായ അധ്യാപകർ, പഠനോത്സുകരായ വിദ്യാർത്ഥികൾ, സ്ഥാപനത്തെ സ്നേഹിച്ച നാട്ടുകാർ, സ്ഥാപനത്തിന് വേണ്ടി ഏതു ത്യാഗവും ചെയ്യാൻ തയ്യാറായ മാനേജർ, ഇവരുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി ചോദ്യം ചെയ്യാനാവാത്ത വളർച്ച സ്ഥാപനത്തിനുണ്ടായി. ഈ കാലഘട്ടത്തിലും ഇവിടെ സേവനമനുഷ്ഠിച്ചിരുന്ന പൗലോസ് മാസ്റ്റർ പറയുന്നത് ഇങ്ങനെ. ഇതിൻ്റെ ഈ വളർച്ചയുടെ പിന്നിൽ ഇതിൻ്റെ ഈ കുട്ടികളുടെ എണ്ണത്തിൽ വരുന്ന വർദ്ധനവ് മാത്രമല്ല, നമ്മുടെ ക്വാളിറ്റിയിലും റിസൾട്ടിൻ്റെ കാര്യത്തിലും മറ്റു കാര്യത്തിലൊക്കെ മറ്റ് പല സമീപ പ്രദേശത്തെ സ്കൂളുകളെ അപേക്ഷിച്ച് നമ്മൾ മികച്ച നിലയിലും പോരുന്നതിൻ്റെ പിന്നിൽ പല ഘടകങ്ങളുണ്ട്. അധ്യാപകർ ഹാർഡ് വർക്ക് ചെയ്യുന്ന ധാരാളം അധ്യാപകർ, അതേപോലെ തന്നെ നന്നായി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു സ്കൂൾ മാനേജ്മെൻറ്, രക്ഷിതാക്കളുടെ സഹകരണം, PTA എല്ലാം ഇതിൻ്റെ ഘടകങ്ങളാണ്. എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സ്ഥാപനം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു നിലയിലേക്ക് മാറിയത്. UP സ്കൂൾ അധ്യാപകനായി ചേർന്ന് ഇന്ന് ഹൈസ്കൂൾ അധ്യാപകനായി പ്രവർത്തിക്കുന്ന ബാബു മാസ്റ്റർ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ 24 അപ്പോൾ ഞാൻ വരുമ്പോഴേ 9 വരെ ഉള്ളു, 8-9, 10. അപ്പോൾ അങ്ങനത്തെ സാഹചര്യം എന്ന് പറയുമ്പോഴേ ഈ വിദ്യാഭ്യാസ രീതി തികച്ചും വ്യത്യസ്തമായ ഒന്നായിരുന്നു. പിന്നെ നമ്മളുടെ ഈ ജില്ല അങ്ങ് വിശേഷിച്ചും ഈ ഭാഗം, നമ്മളുടെ ഈ ഭാഗം എല്ലാ മൊത്തം പറയണ്ട, വിദ്യാഭ്യാസപരമായിട്ട് കുറച്ച് പിന്നോക്കമായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ചില റിഫ്ലക്ഷൻസ് അന്ന് നമുക്ക് ക്ലാസ്സിൽ വരുമായിരുന്നു. ഒരു ഉദാഹരണത്തിന്, അന്നൊക്കെ ഈ ക്ലാസ്സിൽ വെച്ച് തന്നെ ഒരു പെണ്ണാണ് നോക്കി ചിലപ്പോൾ താഴ്ത്തി, അപ്പോൾ ആൾക്കാർ ചിലപ്പോൾ ക്ലാസ്സിലേക്ക് തന്നെ വരും പെണ്ണാണായിട്ട് നോക്കി. പക്ഷേ അപ്പോൾ അതുപോലെ ഈ കയ്യിൽ മുന്നിൽ മാത്രം കൊടുത്തുകൊണ്ട് വരിക. അപ്പോൾ അന്നത്തെ നമ്മുടെ ഹെഡ് മാസ്റ്റർ വളരെ പ്രയോജനമായ വ്യക്തിയാണ്, മമ്മൂട്ടി മാഷെന്ന് പറയും. അദ്ദേഹം കർശനമായ ഉദ്ദേശം കൊടുത്തു, അത് നടക്കില്ല. എന്താണ് ചെയ്ത് തന്നെ ഒരു വളരെ വലിയൊരു മാറ്റം ചുരുങ്ങിയ സമയം കൊണ്ട്. വിദ്യാർത്ഥികളുടെ പെരുമാറ്റം അന്നും ഇന്നും വലിയ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കഴിഞ്ഞ 24 അനുഭവത്തിൽ ഒരിക്കൽ പോലും ഒരു കുട്ടിയുമായി പോലും ഒരു പിണക്കം ഉണ്ടായി പോകേണ്ട അവസരം ഉണ്ടായിട്ടില്ല. അപ്പം ഇന്നും അത് തന്നെ, അന്നും അത് തന്നെ, സ്നേഹം ഉള്ള വ്യക്തികൾ തന്നെയാണ്. അതിശയോക്തിയല്ല, എൻ്റെ യാഥാർത്ഥ്യം. ടാഗോറിൻ്റെ ഗീതാഞ്ജലിക്ക് മഹാകവി ജി ശങ്കരഗോപ് ഒരു വിവർത്തനം, അതിനൊരു 4 വ്യക്തിയാണ് ചൊല്ല. തീർത്തു കാശപ്പൂങ്കുലകളാൽ
ഉച്ചണ്ടു കോർത്തു കഴിഞ്ഞു ശേഭാലിക മാലിക പുത്തന്തളികയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പുന്നൽ പവിഴക്കതിരിൻ കുലകളും വെള്ളിമേഘത്തിൻ രഥത്തിൽ ഇങ്ങോട്ടെഴുന്നള്ളിയാലും ശരൽ സൗഭാഗ്യദേവതേ തൂമഞ്ഞു തുള്ളി നിറഞ്ഞ വെണ്ടാമരപ്പു മകുടത്തിലണിഞ്ഞ സുഹാസിനി തന്നിൽ പതിക്കും പ്രകാശത്തിനാൽ മിന്നി മിന്നിത്തിളങ്ങുന്ന കാടിന്റെ മേടിന്റെ കുന്നിന്റെ ധൗതഹരിതാതലത്തിൽ നീ വന്നാലും ഈ സ്വച്ഛ നീലപഥം വഴി. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രധാന പരിമിതി കലാരംഗത്ത് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു. അതിനുള്ള വ്യക്തമായ മറുപടി ദീർഘകാലം പ്രധാന അധ്യാപകനായി ഇവിടെ സേവനമനുഷ്ഠിച്ച മുഹമ്മദ് കുട്ടി മാസ്റ്റർക്ക് പറയാനാകും. കായിക രംഗത്തൊക്കെ അത് ഗ്രൗണ്ടിൻ്റെ പ്രയാസങ്ങൾ